പിണറായി ഭക്തൻ, പിണറായി ആരാധകൻ, ഈ വാക്കുകളൊന്നും തന്നെ ഞാൻ ഉപയോഗിക്കാത്ത വാക്കുകളാണ്. മതപരമായ കാരണങ്ങളാൽ ആരാധിക്കപ്പെടാൻ അർഹനായത് ഏകനായ ദൈവം മാത്രമാണ്. നമ്മൾ പണ്ട് അന്ന് ഒരു ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ആൾ പിന്നെ കണ്ണൂരിലെത്തിയപ്പോൾ ദൈവം കണ്ണൂരിൽ നിന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, അത്തരം പ്രയോഗങ്ങളൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഭക്തൻ എന്നുള്ള വാക്കും. പക്ഷെ നമ്മളിപ്പോൾ ഈ കേരള രാഷ്ട്രീയം അഥവാ ഇന്ത്യൻ പിന്നെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴും വളരെ വളരെ ക്രൂഷ്യലായ, വളരെ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട്, അത് രണ്ട് ഹിറ്റ്ലർമാരും ഒരു 10 മുസോളിനിമാരും കൂടിയതിനേക്കാൾ ഭീകരമാണെന്ന അഭിപ്രായം എനിക്കുള്ളത്. അപ്പോൾ ഇത്രയും വലിയതായ ഒരു ജനാധിപത്യ രാജ്യത്തെ പടിപടിയായി ഇപ്പോഴവർ ജനാധിപത്യ രാജ്യമല്ലാതാക്കി അമേരിക്കയിലെ ഈ ഒരു ഇത്തരം കാര്യങ്ങളുടെ പഠനം നടത്തുന്നതായ ഫ്രീഡം ഹൗസ്, അവരുടെ പിന്നെ വിലയിരുത്തലനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ ഭാഗികമായി മാത്രമേ ജനാധിപത്യ രാജ്യമാണ്. രണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും വലിയതായ ഒരു അഭയാർത്ഥി പ്രവാഹം സംഭവിക്കാൻ പോവുകയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കപ്പെടുന്നതോടുകൂടി. ആ നിയമം ഇവിടെ നടപ്പാക്കപ്പെടും പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ എന്ന് അമിത്ഷാ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അതോടൊപ്പം പലതരത്തിലും ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തത് എന്ന് ഹൈക്കോടതി പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത്, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വിളിച്ച് പറഞ്ഞത്, അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് പോലും യു പി ഗവൺമെൻറ്റും തുടർന്ന് മധ്യപ്രദേശ് ഗവൺമെൻറ്റും അത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുന്നു. കെ സി സുരേന്ദ്രൻ നമ്മുടെ സംസ്ഥാന ബി ജെ പി പ്രസിഡൻറ്റ് പറയുന്നു കേരളത്തിലും അത്തരത്തിലുള്ള നിയമനിർമ്മാണം ഞങ്ങൾ നടത്തുമെന്ന്. ഇങ്ങനെ ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് നോക്കുമ്പോൾ വലിയ ഒരു ഏകാധിപത്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പോരാ, കടുത്ത ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, പ്രത്യേകിച്ചും അവരിലെ മതവിശ്വാസികൾ, അതിലും പ്രത്യേകിച്ച് മുസ്ലിം മതവിശ്വാസികൾ വലിയ ആശങ്കയിലാണ്, ഉത്കണ്ഠയിലാണ്. ചെറിയ കുട്ടികൾ എന്നോട് ചോദിച്ച, വീട്ടിലെ കുട്ടികൾ ചോദിച്ച ചോദ്യം ഞാനൊരു പിന്നെ മെയിൻ സ്ട്രീം ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി പിന്നെ ഗൾഫ് ഖത്തറിലേക്കോ മറ്റോ പോകുക, നമുക്ക് ഇവിടെ ഇനി രക്ഷയില്ല എന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾ വരെ ചോദിക്കുക. ഈ പരിതസ്ഥിതിയിലാണ് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം 5-6 ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേരെ തൊടുത്തുവിട്ടു. ആ ചോദ്യങ്ങൾക്ക് ഉഷിറോടുകൂടി അദ്ദേഹം മറുപടി പറഞ്ഞു. താങ്കൾ ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ നടന്ന ഒരു മരണത്തെ, ഒരു കൊലപാതകത്തെക്കുറിച്ച് പറയുന്നു, താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അവിടെ സ്വറബുദ്ധി വധം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ 3 ദിവസം കൂട്ട ബലാത്സംഗം ചെയ്തതിനു ശേഷം ശവശരീരം കത്തിച്ച് കളഞ്ഞതായ സംഭവം, ഇസ്രത്ത് ജഹാൻ സംഭവം, ഇക്കണ്ട മുസഫർ നഗർ ആ കലാപം, അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ഗുജറാത്ത് കലാപം, ഇതിനൊക്കെ ഉത്തരവാദിയായ നിരവധി നിഗൂഢവും അല്ലാത്തതുമായ അദ്ദേഹത്തിൻ്റെ കേസ് അന്വേഷിക്കുന്നതായ ജഡ്ജി അതിനുണ്ട് നടുവിൽ വെച്ച് മരിച്ചു പോവുകയാണല്ലോ അന്വേഷണത്തിൻ്റെ നടുവിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനോട് എന്തെങ്കിലും തനിക്കെന്തെങ്കിലും ഇഡിനെ അന്വേഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലാബിലും കേസ് ഉയർത്തിക്കൊണ്ടുവന്നോ തനിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് വളരെ ആണത്തത്തോടു കൂടിയൊരു കാര്യം അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും അത് എല്ലാ അർത്ഥത്തിലും വാഴ്ത്തപ്പെടേണ്ടതാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പ്രശ്നം ആ രീതിയിൽ കൈകാര്യം ചെയ്തത്. ഇവിടെ പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യോഗങ്ങൾ നടന്നു. ദിവസങ്ങളല്ല, മാസങ്ങൾ നീണ്ടു നിന്നതായ ക്യാമ്പ് പിന്നെ പരിപാടികൾ, പക്ഷേ ഒരാളുടെയും രോമത്തിൽ തട്ടുന്ന ഒരു നടപടിയും ഇവിടെ പിന്നെ പിണറായി സർക്കാർ സ്വീകരിക്കേണ്ടത്. കേസെടുത്തു എന്നത് ശരിയാണ്, ആ കേസെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർക്കാർ പിൻവലിക്കുമെന്നത് പിൻവലിക്ക തന്നെ വേണം, അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ അതുപോലത്തെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയതായ യു പിയോട് താരതമ്യം ചെയ്യുമ്പോൾ യു പിയിൽ 23 ആളെയാണ് ഈ പറയുന്ന അമിത്ഷായുടെ ഇഷ്ടദാസനായ പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് വെടിവെച്ച് വന്നത്. അവരെ 23 ആളെ കൊല്ലുന്നതിൽ അവസാനിപ്പിച്ചില്ല. ആ പ്രകടനത്തിൽ പങ്കെടുത്തതായ ആൾക്കാരെ പിന്നെ കണ്ടാൽ അറിയുന്നതും അല്ലാത്തവരുമായ ആൾക്കാരുടെ പേരുകൾ എഴുതി തയ്യാറാക്കി ബാനറുകളായി തൂക്കി എന്നിട്ട് അവരുടെ സ്വത്ത് ജപ്തി ചെയ്യുന്നു. ഈ സ്ഥിതിവിശേഷത്താണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത്തരത്തിലുള്ള വല്ലതും കേരളത്തിൽ നടന്നോ? ഒരാളെപ്പോലും വെടിവെച്ചിട്ടില്ല, ഒരാളുടെ രോമത്തിനൊരു കേടും വരുത്തിയിട്ടില്ല, ആ സംഭവത്തിനെ തുടർന്ന് ആരുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കാണേണ്ടത്? ഈ പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്ത എല്ലാ ചെയ്തികളും വളരെ ശരിയാണെന്നും ഭരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ നടപടികൾ തീർത്തും കുറ്റമറ്റതാണ് എന്ന അർത്ഥത്തിലുള്ളൊരു വിലയിരുത്തലേ അല്ല. അമിത്ഷായോട്
ശരിയായ രീതിയിൽ രണ്ട് വാചകം പറയാൻ കിട്ടിയ അവസരം, അതിൽ യാതൊരു വീഴ്ചയും വരുത്താതെ അക്കാര്യം മുഖ്യമന്ത്രി ഭംഗിയായി നിർവഹിച്ചു എന്നതിനെ തീർച്ചയായും ഞാൻ അടിവരയിട്ട് അംഗീകരിക്കുകയും വാഴ്ത്തി പറയുകയും ചെയ്യുന്നു. അതിലപ്പുറം അതിനെപ്പറ്റി അതിനോട് ചേർത്ത് യാതൊന്നും നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതില്ല.